ഞാനിന്ന് ഒരു വീഡിയോ കാണിക്കാൻ പോവുകയാണ്, ഒരു ക്ലിപ്പ് കാണിക്കാൻ പോവുകയാണ്. റാണിക്ക് 17 പ്രാവശ്യം പഞ്ചക്ഷത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിലത് പൊതുവേദിയിലും ചിലത് വ്യക്തിപരമായിട്ടും. ഒത്തിരി എളിമയോടും പ്രാർത്ഥനയോടും കൂടി ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഓർക്കുകയാണ്, എല്ലാ പഞ്ചക്ഷത സമയത്തും അനേകം മൈലുകൾക്കകലിൽ നിന്ന് ഞാൻ റാണിയുടെ ഭവനത്തിൽ എത്തിയിട്ടുണ്ട്. അന്ന് എൻ്റെ കയ്യിൽ ഒരു വീഡിയോ ക്യാമറയുണ്ട്. എല്ലാ അനുഭവങ്ങളും ഞാൻ വീഡിയോ ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട്. എന്നിട്ട് കർത്താവ് പറഞ്ഞു, ഇത് സൂക്ഷിച്ചു വെക്കുവാനായിട്ട്. 10-22 വർഷമായിട്ട് അത് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഇന്ന് ഇവിടെ ശുശ്രൂഷ ലൈവായിട്ട് നടത്തുവാനും തമ്പുരാൻ പറഞ്ഞതനുസരിച്ച് പോന്നപ്പോൾ തമ്പുരാൻ പറഞ്ഞു, ദാവീദിൻ്റെ ആ കവണിയിൽ 5 കല്ല് ആശീർവദിച്ചു കൊടുത്തതുപോലെ നീ ക്ലിപ്പുമായിട്ട് പോകുക. അനേകം കോട്ടകൾ തകരുവാനായിട്ട് ഇത് ഉപകാരമാകും. അങ്ങനെ ശക്തമായ ഒരു പ്രചോദനം കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഈ ക്ലിപ്പ് ഇന്നിവിടെ കാണിക്കുന്നത്. ഇത് ഇത്ര നാൾ ഭദ്രമായി വെച്ചിരിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, 1-2 കാര്യം കൂടി ഞാൻ പറയട്ടെ. റാണിയുടെ നെറ്റിൽ വിശുദ്ധ കുരിശുകൊണ്ട് തിരുരക്തം കൊണ്ട് കുരിശ് വരയ്ക്കുന്ന ആ അനുഭവം 22 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നേരിട്ട് കണ്ടതാണ്. അതാണ് ഇപ്പോൾ നിങ്ങളെ കാണാനായിട്ട് പോകുന്നത്. അത് പീഡാനുഭവം ഒരു കെട്ടുകഥയല്ല എന്നും അത് സത്യമാണെന്നും കർത്താവിൻ്റെ തിരുമുറിവുകൾ സത്യമാണെന്നും ദൈവം ഒരു കെട്ടുകഥയല്ലെന്നും അനേകർ വിശ്വസിക്കുന്നതിന് വേണ്ടി സമൃദ്ധിയുടെ കാലത്ത് നൽകിയ ഈ അടയാളം ക്ഷാമകാലത്ത് ഉപകാരപ്പെടും എന്ന് കരുതി തമ്പുരാൻ ദൈവ മക്കൾക്ക് വേണ്ടി ഇപ്പോൾ ഈ പ്ലാറ്റ്ഫോമിലൂടെ ഇത് പ്ലേ ചെയ്യാനായിട്ട് പോവുകയാണ്. ഇത് കാണുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. മത്തായിയുടെ സുവിശേഷം 16 അധ്യായത്തിൽ പരിശീലർ ചോദിച്ചു, ഞങ്ങൾക്ക് വലിയൊരു അടയാളം തരണം. ഈശോ പറഞ്ഞു, വൈകുന്നേരം നിങ്ങൾ പറയുന്നു ആകാശം ചമന്നിരിക്കുന്നു, കാലാവസ്ഥ നല്ലതാണ്. പ്രഭാതത്തിൽ നിങ്ങൾ പറയുന്നു കാലാവസ്ഥ ചമന്ന് മൂടിയിരിക്കുന്നു, ഇന്ന് കാറ്റും കോളും ഉണ്ടാകും. ആകാശത്തിൻ്റെ പാപഭേദങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുവെങ്കിൽ കാലത്തിൻ്റെ അടയാളങ്ങൾ മനസ്സിലാക്കുവാൻ നിങ്ങളെന്തേ വൈകുന്നു. പ്രിയപ്പെട്ടവരെ, സമൃദ്ധിയുടെ കാലത്ത് ഇതുണ്ടായപ്പോൾ പലരും തെറ്റിച്ചുളിച്ചപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടാകുമെന്ന് ആരും ഓർത്തില്ല. ഒരു സോപ്പും പതിയിൽ ചത്തുപോകുന്ന അണുവിനെ പേടിച്ച് ഇന്ന് മനുഷ്യൻ 1.5 വർഷമായിട്ട് ആത്മീയ ശുശ്രൂഷയിൽ ഭയപ്പെട്ട് കഴിയുമ്പോൾ ഈ വരൾച്ചയുടെ കാലത്ത് തൻ്റെ ദൈവമക്കൾക്ക് വേണ്ടി ദൈവം കരുതി വെച്ച അമൂല്യ സമ്പത്താണ് അടയാളമെന്നുള്ള ഒരു ചിന്തയോടുകൂടി, മുൻവിധിയില്ലാതെ ഇതിനെ കാണണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ ചിത്രം കാണാം. ഈ ലോകത്ത് ജീവിക്കുന്ന ഓരോ മനുഷ്യരും യേശുക്രിസ്തു കാൽവരി കുരിശിൽ അർപ്പിച്ച ബലിയാൽ വിശുദ്ധീകരിക്കപ്പെട്ട് നേടിയെടുക്കപ്പെട്ടവരാണ്. യേശു കുരിശിൻ്റെ പാത സ്വീകരിച്ച് ജീവൻ സമർപ്പിച്ച് ഓരോ വ്യക്തികളെയും വിശുദ്ധ കുരിശുകൊണ്ട് മുദ്ര ചെയ്ത് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ പുതുജന്മമേകി സംരക്ഷിക്കുവാൻ ഏൽപ്പിച്ചു. ഇപ്രകാരം മഹത്വീകരിക്കപ്പെട്ട കുരിശിൻ്റെ അടയാളമായി തീരേണ്ട മനുഷ്യൻ സഹനം സ്വീകരിക്കാതെയും പാപകരമായ ജീവിതം പിന്തുടർന്നും ബലിജീവിതം നശിപ്പിക്കപ്പെടുമ്പോൾ കുരിശുമരണത്താൽ മാനവകുലത്തെ രക്ഷിച്ച യേശു വേദനിക്കുന്നു. ആ കുരിശിനെ താങ്ങിയ വിമല ഹൃദയവും വേദനിക്കുന്നു. കുരിശിലെ അടയാളം കണ്ടോ? തിരുമ നെറ്റിയിൽ തെളിഞ്ഞു വരുന്ന അടയാളം കണ്ടോ? കർത്താവിൻ്റെ പീഡാനുഭവം സത്യമാണ് മക്കളെ. കർത്താവിൻ്റെ പീഡാനുഭവം സത്യമാണ് മക്കളെ. ഈശോ ഒരു കെട്ടുകഥയല്ല മക്കളെ. ഒരു ദൈവം ഭൂമിയിൽ ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി പാടുപീഡകൾ ഏറ്റ് മരിച്ച് അവൻ്റെ മുറിവിൽ നമ്മളെ ഒളിപ്പിച്ചു എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വലിയ യാഥാർത്ഥ്യം സമൃദ്ധിയുടെ കാലഘട്ടത്തിൽ കരുതി വെച്ചത് ഈ ആത്മീയ ദാരിദ്ര്യവേളയിൽ നിരീശ്വരത്വത്തിലേക്കും വെറുപ്പിലേക്കും വൈരാഗ്യത്തിലേക്കും അനേകം മക്കൾ കൂപ്പുകുത്തി വീഴാൻ സാധ്യതയുള്ള
ഒരു സാഹചര്യത്തിൽ അമ്മ അപകടത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് പറയുകയാണ്, മക്കളെ ആ വഴി പോകരുതേ എന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, പീഡാനുഭവം മൂന്ന് സത്യങ്ങളാണ് നമ്മെ അറിയിക്കുന്നത്. ഒന്ന്, പീഡാനുഭവം സത്യമാണ്. ഇത് ഛായാദർശനമല്ല. തോബീത്തിന്റെ പുസ്തകം 12:19 റഫായേൽ മലാഖ പറയുന്നുണ്ട്, ഈ നാൾ വരെയും ഞാൻ നൽകിയത് ഒരു ഛായാദർശനമായിരുന്നു. ഞാൻ തിന്നുകയോ കുടിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ ഈശോ ആരാണ്? ഈശോ, ഈശോ ദൈവമാണ്. ഈശോ ദൈവമാണ്. ആമേൻ. അതുകൊണ്ടാണ് യോഹന്നാൻ 1:18 പറയുന്നു, ദൈവം തന്നെയായ ഏകജാതൻ. ഈശോ ദൈവമാണ്. ഒരു ദൈവം ഭൂമിയിൽ ഇറങ്ങി വന്ന് മനുഷ്യനോട് പറഞ്ഞു. അബ്രഹത്തോട് ദൈവം പറഞ്ഞു, ഞാനും നീയും തമ്മിലുള്ള ഉടമ്പടിയുടെ അടയാളമായി നിന്റെ ശരീരത്തിൽ മുറിവ് സ്വീകരിക്കണം. അതാണ് പരിച്ഛേദന കർമ്മം എന്ന് പറയുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ഒരു പുതിയ ഉടമ്പടി വെച്ചു, മോനെ നീ ആ വേദന ഏറ്റെടുക്കണ്ട, ഞാൻ നിനക്ക് വേണ്ടി ആ വേദന ഏറ്റെടുക്കാം. എൻ്റെ ശരീരത്തിൽ നിന്നെ ഓർക്കുന്നതിന് വേണ്ടി ശാശ്വതമായ ഒരു ഉടമ്പടി ഇതാ, ഈ മുറിവിൽ ഞാൻ നിന്നെ ചേർത്ത് വെക്കുകയാണ്, നിനക്ക് വേണ്ടി ഞാൻ മുറിയാം. പ്രിയപ്പെട്ടവരെ, പഞ്ചക്ഷതധാരികളും വിശുദ്ധരും ഒരുപോലെ പറഞ്ഞു, യേശുവിൻ്റെ ശരീരത്തിൽ അനേക മുറിവുകളുണ്ട്, 6,000+ മുറിവുകൾ. ഞാൻ പറയും, അസംഖ്യം മുറിവുകളുണ്ട്. കാരണം കൊളോസസ് 1:22 പറയുന്നു, ഇപ്പോൾ ക്രിസ്തു തൻ്റെ മരണം വഴി സ്വന്തം ഭൗമിക ശരീരത്തിൽ നമ്മളെ അനുരജിപ്പിച്ചു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇപ്പോൾ ക്രിസ്തു തൻ്റെ മരണം വഴി സ്വന്തം ഭൗമിക ശരീരത്തിൽ നമ്മളെ അനുരജിപ്പിച്ചു. എങ്ങനെയാണ് അനുരജിപ്പിച്ചത്, റെക്കൺസൈൽ ചെയ്തത്? അത് അവൻ്റെ മുറിവിലേക്ക്, അവൻ്റെ ശരീരം മുറിച്ചു. അതായത് ദൈവം തൻ്റെ ശരീരം മുറിച്ച് നമ്മുടെ ശരീരത്തിൽ ചേർത്ത് വെച്ചു. എന്നിട്ട് അവൻ്റെ ജീവരക്തത്തിൽ നമ്മുടെ പാപം കഴുകി. അതുകൊണ്ട് നമുക്ക് പാപമോചനവും രക്ഷയും സൗജന്യമായി ലഭിച്ചു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതെ, കർത്താവിൻ്റെ തിരുമുറിവുകൾ അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. 2, നാം തിരുമുറിവിനുള്ളിലാണ്. ആമേൻ. നാം തിരുമുറിവിനുള്ളിലാണ് പ്രിയപ്പെട്ടവരെ. അത്രമാത്രം ഒരു സുരക്ഷിതത്വമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. നാം തിരുമുറിവിനുള്ളിലാണ്. കൊളോസോസ് 1:22 പറയുകയാണ്, ഇപ്പോൾ ക്രിസ്തു തൻ്റെ മരണം വഴി സ്വന്തം ഭൗമിക ശരീരത്തിൽ നമ്മളെ അനുരജിപ്പിച്ചു എന്ന്, നമ്മളെ റിക്കൺസൈൽ ചെയ്തു. അതെ, നമ്മൾ തൈത്തണ്ടിനോട് ചേർന്ന് നിൽക്കണം. അതുകൊണ്ടാണ് തിരുമുറിവുകൾ, കർത്താവിൻ്റെ പീഡാനുഭവം, മരണം, ഉത്ഥാനം, ഇതൊരു കെട്ടുകഥയല്ല, ഇത് സത്യം തന്നെയാണ്. യേശയ്യ 54:14 പറയുന്നു, അവനെ കണ്ടവർ അമ്പരന്നു പോയി, മനുഷ്യനൊന്ന് തോന്നാത്ത വിധം അവൻ വിരൂപനായിരുന്നു. അത്രമാത്രം മുറിവ്, എന്ത് ആത്മരക്ഷയുടെ ദാഹമാണ് അത്, തിരുമുറിവുകൾ എന്ന് പറയുന്നത്. എല്ലാവരെയും ചേർത്ത്, അതുകൊണ്ടാണല്ലോ പരിശുദ്ധയമ്മ ഈ ഇതിനെക്കുറിച്ച് നൽകുന്ന സന്ദേശം ഇതാണ്, ഓരോ ഈ ലോകത്ത് ജീവിക്കുന്ന ഓരോ മക്കളും യേശു ക്രിസ്തു കാൽവരി കുരിശിൽ അർപ്പിച്ച ബലിയാൽ വിശുദ്ധീകരിക്കപ്പെട്ട, നേടിയെടുക്കപ്പെട്ടവരാണ്. ഇത് സത്യമാണ്. ഇത് ക്രിസ്ത്യാനിക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, ഈശോ ഹിന്ദുവിന്, മുസൽമാന്, പാർസിക്ക്, നാനാജാതി മതസ്ഥർക്ക്, ലോകത്തിലുള്ള കോടാനുകോടി മക്കൾക്ക് അവകാശപ്പെട്ടതാണ് ഈശോയെ. നാം ഈശോയെ കൊടുക്കണം, അവർക്ക് കൊടുക്കണം. ഈ ലോകത്ത് ജീവിക്കുന്ന ഓരോ മനുഷ്യരും യേശു ക്രിസ്തു കാൽവരി കുരിശിൽ അർപ്പിച്ച ബലിയാൽ വിശുദ്ധീകരിക്കപ്പെട്ട, നേടിയെടുക്കപ്പെട്ടവരാണ്. യേശു കുരിശിന്റെ പാത സ്വീകരിച്ച് ജീവൻ സമർപ്പിച്ച് ഓരോ മക്കളെയും വിശുദ്ധ കുരിശ് കൊണ്ട് മുദ്ര ചെയ്തു, എന്നിട്ട് തന്റെ തിരുമുറിവിൽ നിക്ഷേപിച്ചു. നമുക്കതൊന്നുകൂടെ കാണാം, ആ ക്ലിപ്പ് ഒന്നുകൂടെ കാണാം. പ്രിയപ്പെട്ടവരെ, വലിയൊരു സത്യമാണ് ഇത് നമ്മെ അനുസ്മരിപ്പിക്കുന്നത്. യേശു ക്രിസ്തു ഇതാ ഇന്നും ജീവിക്കുന്നവനാണ്. യേശു ക്രിസ്തു അവൻ ഇന്നും ജീവിക്കുന്നവനാണ്. അവൻ മരിച്ചിട്ടില്ല, അവൻ ഇന്നും ജീവിക്കുന്നവനാണ്. ദൈവമേ നന്ദി പറയുന്നു, നന്ദി പറയുന്നു. നമുക്കൊന്ന് സ്തുതിക്കാം. ദൈവമേ ഓരോ മക്കളെയും, ഓരോ മക്കളെയും വിശുദ്ധ കുരിശുകൊണ്ട് മുദ്ര ചെയ്തതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു ഈശോയെ. ഓരോ മക്കളെയും, ഓരോ മക്കളെയും വിശുദ്ധ കുരിശുകൊണ്ട് മുദ്ര ചെയ്തു. ഞങ്ങൾ അങ്ങയുടെ തിരുമുറിവിനുള്ളിലാണ്. കർത്താവേ, അങ്ങയുടെ അനന്ത സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളെല്ലാവരും അങ്ങയുടെ തിരുമുറിവിനുള്ളിലാണ് എന്നുള്ള വലിയ സന്ദേശം നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. അവിടുത്തെ ദൈവമായിരിക്കെ ഭൂമിയിലേക്ക്
കടന്നു വന്ന് അവന്റെ ശരീരം മുറിച്ച് ആ തിരുരക്തച്ചോരയിൽ ഞങ്ങളെ മുക്കി ഞങ്ങളെ അടയാളപ്പെടുത്തി. കർത്താവേ, ഞങ്ങൾക്ക് സൗജന്യമായി പാപമോചനവും രക്ഷയും അവിടുന്ന് പകർന്നു തന്നതിനെ ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ നന്ദി. കർത്താവേ, നിന്റെ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവമേ, നിന്റെ കരുണയെ ഓർത്ത് നന്ദി പറയുന്നു. ഈ അനുഗ്രഹം റാണിക്ക് മാത്രമല്ല, ദൈവമക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞു. ഈ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞു. തിരുരക്തം കൊണ്ട് ഈശോ നിങ്ങളുടെ ശിരസിൽ ഇതാ തിരുരക്തം കൊണ്ട് അടയാളപ്പെടുത്തി കഴിഞ്ഞു. ഇത് റാണിക്ക് മാത്രം കിട്ടിയ അനുഗ്രഹമല്ല, യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഈ അനുഗ്രഹം അവിടുന്ന് സൗജന്യമായി നൽകുന്നു. അതാണ് പാപമോചനവും രക്ഷയും എന്ന് പറയുന്നത്. പാപമോചനവും രക്ഷയും, നീ ഇത് വിശ്വസിക്കുന്നുവോ? നീ ഇത് വിശ്വസിക്കുന്നുവോ എങ്കിൽ കൈകൾ ഉയർത്തോ, കൈകൾ ഉയർത്തോ. യേശുവിനെ വിളിക്കൂ, യേശുവേ നിന്റെ അനന്ത സ്നേഹത്തിന് ഞാൻ നന്ദി പറയുന്നു. വിളിക്കട്ടെ, വിളിക്കട്ടെ, നന്ദി പറഞ്ഞ് വിളിക്കട്ടെ, നന്ദി പറഞ്ഞ് വിളിക്കട്ടെ, നന്ദി പറഞ്ഞ് വിളിക്കട്ടെ, നന്ദി പറഞ്ഞ് വിളിക്കട്ടെ.